ചൈനയെ വിറപ്പിച്ച് ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം അതിർത്തിയിൽ പടയൊരുക്കത്തിന് ഒരുങ്ങുന്ന അതിർത്തിയിൽ വൻ പടയൊരുക്കം തന്നെ നടത്തുന്ന ചൈനയെ മുന്നറിയിപ്പ് കൊണ്ട് ഇന്ത്യൻ സൈന്യം നിലക്കി നിർത്തിയിരിക്കുന്നു നിലക്കി നിർത്താൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം അതിർത്തിയിൽ നടന്നു കഴിഞ്ഞു കര വ്യോമ സേനകളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യ നടത്തിയത് സുഖോയ് വിമാനങ്ങൾ അപ്പാച്ചി അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ എന്നിവയെല്ലാം സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു ഇതിലൂടെ ചൈനയ്ക്ക് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഗൽവാൻ താഴ്വരയിലെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്ന് ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യയിലെ ജവാന്മാർ പിടഞ്ഞു വീണെങ്കിൽ അതിന് മറുപടി നൽകുമെന്ന് ഇന്ത്യൻ പട്ടാളക്കാരുടെ രക്തത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഈ പടയൊരുക്കം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം ലോകരാജ്യങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് വീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ലഡാക്കിൽ നടന്നത് ഇതിലൂടെ ചൈന അന്താളിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഷിജിൻപിങ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അതിർത്തിയിൽ നിന്ന് സമാധാന കരാറുണ്ടാക്കി പിൻവാങ്ങിയ ചൈന പിന്നീട് നാല് സ്ഥലങ്ങളിലാണ് പടയൊരുക്കവുമായി എത്തിയത് അതിർത്തിയിലെ നാലിടങ്ങളിൽ ചൈന പടയൊരുക്കവുമായി തിരിച്ചെത്തി ഗൽവാൻ തങ്ങളുടെ ഭൂമിയാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഗൽവാൻ തങ്ങളുടെ ഭൂമി തന്നെയെന്നും അത് ഇന്ത്യക്ക് വിട്ടുകൊടുക്കുകയില്ലെന്നും അവർ പ്രഖ്യാപിച്ചു ഇതോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം ഉണർന്നിരിക്കുന്നതും ചൈനയ്ക്ക് മറുപടിയുമായി ചൈനയുടെ കരസേനയ്ക്ക് മറുപടിയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടി ചൈനയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമല്ല കാരണം ഇന്ത്യൻ സൈന്യം ഏത് കാലാവസ്ഥയിലും പൊരുതാൻ കരുത്തുള്ള സൈന്യമാണ് ചൈനയെക്കാളധികം യുദ്ധത്തിൽ പരിശീലനം നേടിയവരാണ് ഇന്ത്യൻ സൈനികർ പാകിസ്ഥാനുമായി മുഖാമുഖം ഏറ്റുമുട്ടിയവർ കാശ്മീരിൽ അശാന്തി പുകയുന്ന താഴ്വരയിൽ ഭീകരരെ നേരിടുന്നവർ കമാൻഡോകൾ ഗറില്ലകൾ ഇതെല്ലാം ഇന്ത്യൻ സേനയിലുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇന്ത്യൻ സേനയെ പെട്ടെന്ന് ആക്രമിച്ച് തുരത്തി ഓടിക്കുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ സേനയുടെ കരുത്ത് പൂർണ്ണമായും വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വ്യോമ കരസേനകളുടെ കരുത്ത് പൂർണ്ണമായും വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ നടത്തിയ സംയുക്ത അഭ്യാസ പ്രകടനം ചൈനയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് മുഖത്തടിയായിരിക്കുകയാണ് കരണത്തടി തന്നെ കിട്ടിയിരിക്കുന്നു ചൈനയ്ക്ക് യുദ്ധത്തിൽ ഗാൽവാൻ താഴ്വരയിലെ യുദ്ധത്തിൽ ചൈന നിസ്സഹായരായി പരാജയപ്പെട്ടു പോകുന്നത് ലോകം കണ്ടു എന്നിട്ട് വീണ്ടും യുദ്ധക്കോപ്പുമായി ഇന്ത്യയെ പേടിപ്പിക്കാനായി എത്തിയിരിക്കുകയാണ് ചൈന അതിർത്തിയിൽ നാലിടത്ത് പടയൊരുക്കം നടത്തിക്കൊണ്ട് സമാധാന ശ്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈന എത്തുമ്പോൾ ഇന്ത്യ വെറുതെയിരിക്കുമെന്നും ഇന്ത്യ പേടിച്ചു പോകുമെന്നും ചൈന കരുതി ചൈനീസ് പട്ടാള ഉദ്യോഗസ്ഥർ ഇതാണ് ഈ പടയൊരുക്കത്തിലൂടെ ലക്ഷ്യമാക്കിയിരുന്നത് എന്നാൽ ഇന്ത്യയാകട്ടെ തിരിച്ച് മറുപടി കൊടുത്തിരിക്കുന്നു ആ മറുപടി തക്കതായ മറുപടി തന്നെയാണ് ചൈനയുടെ കരുത്തിന് മുമ്പിൽ ചൈനയുടെ അഭ്യാസത്തിന് മുമ്പിൽ ഇന്ത്യ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഈ സൈനിക അഭ്യാസത്തിലൂടെ ഇന്ത്യ ചൈനയ്ക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നത് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചതിൻ്റെ മുറിവ് ഇപ്പോഴും ഇന്ത്യയുടെ ഹൃദയത്തിലുണ്ട് ആ ചതിയുടെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഓരോ ഇന്ത്യൻ ഭടന്മാർക്കും അറിയാം ആ ചതിയുടെ നെറുകേടിൻ്റെ മുറിവ് ആ ഓരോ ഇന്ത്യൻ ഭടന്മാരുടെയും നെഞ്ചിൽ ആ മുറിവുണ്ട് ആ മുറിവ് അവരുടെ ആത്മാഭിമാനത്തെ നിരന്തരം ജ്വലിപ്പിച്ചു നിർത്തുന്നു 1962 ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ ചൈന എന്ന വൻ ശത്രുവിനെ ചൈന എന്ന ചതിയനെ നേരിടാനുള്ള എല്ലാ കരുത്തും ഇന്ത്യക്കുണ്ട് അത് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു ഈ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനത്തിലൂടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എന്തിനും തയ്യാറാണെന്ന് ചൈനയെ അറിയിച്ചു കഴിഞ്ഞു ബീജിംഗ് വരെ പോയി ബോംബിട്ട് തകർക്കാനുള്ള കരുത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ടെന്ന് ഇതിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ഒരു തരി മണ്ണ് പോലും വിട്ടുതരില്ല ഒരു ജവാന്റെയും രക്തം ഇനിയും ഗൽവാൻ താഴ്വരയിൽ വീഴില്ല ഇതാണ് സംയുക്ത സൈനിക അഭ്യാസത്തിലൂടെ ഇന്ത്യ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരം